ഈ ലോകം അതിന്റെ അവസാന നാളുകളിലേക്ക് നീങ്ങുകയാണ്. അന്ത്യനാളിന്റെ അടയാളങ്ങളാണ് നാം പുലർന്നുകൊണ്ടിരിക്കുന്നത് എന്ന് ചിന്തിപ്പിക്കപ്പെടുന്ന രീതിയിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓർമ്മപ്പെടുത്തി തന്ന പല അടയാളങ്ങളും ഇന്ന് നമ്മൾക്കിടയിൽ പ്രകടമായിക്കൊണ്ടിരിക്കുകയാണ്. അതിൽപ്പെട്ട ഒരടയാളമായിരുന്നു ഇൽമുകൾ ഉയർത്തപ്പെടുകയും അല്ലെങ്കിൽ അറിവുകൾ ഉയർത്തപ്പെടുകയും അന്യായങ്ങൾ വ്യാപിക്കുകയും ചെയ്യുന്ന ഒരു കാലഘട്ടം കൺമുന്നിലുണ്ടാകുന്നു. അത് അന്ത്യനാളിന്റെ അടയാളമാണ് എന്ന നിലക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓർമ്മപ്പെടുത്തുകയുണ്ടായി. ആ വാക്കുകൾ സത്യമാക്കപ്പെടുന്ന രീതിയിൽ ഇന്ന് പല ആളുകളും അന്യായങ്ങൾക്കാണ് കൂട്ടുനിന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് വേണ്ടപ്പെട്ടവരോ നമുക്ക് ഏതെങ്കിലും നിനക്ക് ഉപകാരപ്പെടേണ്ടവരോ ആണെങ്കിൽ എന്ത് അന്യായത്തിനും കൂട്ടുനിൽക്കാനും അന്യായക്കാരിക്ക് വേണ്ടി ബാധിക്കാനും അവർക്ക് വേണ്ടി പത്ത നുണകൾ അവതരിപ്പിക്കാനും യാതൊരു മടിയും നമ്മളിൽ പലർക്കും ഉണ്ടാവാറില്ല. അതുകൊണ്ടാണ് പല കുടുംബങ്ങളിലും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നോ? എന്താണ് അതിന്റെ നിജസ്ഥിതി? എന്താണ് അതിന്റെ ശരിയായ ഭാഗം എന്ന് പോലും ചോദിച്ച് മനസ്സിലാക്കാതെ പെങ്ങൾ പറഞ്ഞാൽ അതെന്റെ പെങ്ങളായതുകൊണ്ട് തൊണ്ട തൊടാതെ വീങ്ങി സ്വയം കാരണവരെ സമയത്ത് കുടുംബത്തിൽ കയറി ചെന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നവർ നമ്മുടെ കൂട്ടത്തിലുണ്ട്. ഏതാണ് സത്യം ഏതാണ് അസത്യം എന്ന് പോലും ചിന്തിക്കാതെ എന്റെ പെങ്ങളാണ് പറഞ്ഞത് അതുകൊണ്ട് പെങ്ങളുടെ മകൻ കെട്ടിയ പെണ്ണ് അവൾ കുറ്റക്കാരില്ല നമ്മളങ്ങ് സ്ഥാപിക്കും. ഇങ്ങനെ പെണ്ണിന്റെ വിഷയത്തിൽ മാത്രമല്ല മറ്റേത് രംഗത്തും അത്യാവശ്യം പദവിയും പണവുമുള്ള ആളുകളാണെങ്കിൽ അവർ പറയുന്നതൊക്കെ നമ്മൾ യാതൊരു തിരുത്തലുകളും ഇല്ലാതെ സ്വീകരിക്കാൻ വേണ്ടിയാണ്. അവർ സർവാട്ടുകാര്, ഇവര് പൈസക്കാര്, അവർ പള്ളിക്ക് വരുന്നവര്. കഴിഞ്ഞ ആഴ്ച ഒരു പരിപാടി സംഘടിപ്പിച്ചപ്പം ആ പരിപാടി സ്പോൺസർ ചെയ്തവര്. ഇങ്ങനെയൊക്കെയുള്ള കാരണങ്ങൾ ഉണ്ടെങ്കിൽ ഏത് അനീതിയും നീതിയാക്കാൻ ഏത് അന്യായത്തിനും കൂട്ടുനിൽക്കാൻ നമ്മളിൽ പലർക്കും സാധിക്കുന്നുണ്ട്. പലരും അതിന് തയ്യാറാവുകയും ചെയ്യുന്നുണ്ട്. ഉമ്മ പറയുന്നത് മാത്രം കേട്ട് പെണ്ണിനെ കുറ്റപ്പെടുത്തുന്ന ഭർത്താക്കന്മാരില്ല. നിന്റെ ഉമ്മ അങ്ങനെ പറഞ്ഞതുകൊണ്ട് അവളാണ് കുറ്റക്കാരൻ. നിന്റെ ഉമ്മ അങ്ങനെ പറഞ്ഞതുകൊണ്ട് അയാളാണ് കുറ്റക്കാരൻ. ഇങ്ങനെ പലർക്കും പലതിനും വേണ്ടി ഒറ്റപ്പെടുത്തുകയും കുറ്റപ്പെടുത്തുകയും അന്യായത്തിന് കൂട്ടുനിൽക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു തആല പഠിപ്പിച്ച ഒരു വാക്കുണ്ട്, വലാ യജ്രിമന്നകും സൻആനു ഖൗമിൻ അലാ അല്ലാ തഅ്ദിലു ഉദിലു. ഒരു ജനതയോടോ ഒരു വ്യക്തിയോടോ നിങ്ങൾക്ക് വെറുപ്പുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങൾ അന്യായത്തിന് കൂട്ടുനിൽക്കരുത്. നിങ്ങൾ നീതിമാന്മാരാവണം, ന്യായത്തോടൊപ്പം നിൽക്കണം എന്നാണ് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുന്നത്. ഒരു വിശ്വാസിയുടെ ഏറ്റവും നല്ലൊരു അടയാളമാണത്. ഏത് സന്ദർഭത്തിലും ഏതൊക്കെ പ്രശ്നങ്ങൾക്ക് നടുവിലാണെങ്കിലും ന്യായത്തോടൊപ്പം നിൽക്കുക എന്നുള്ളത്, ആ ന്യായത്തിന് വേണ്ടി ജീവിതത്തിൽ ത്യാഗങ്ങൾ സഹിക്കുക എന്നുള്ളത്, അങ്ങനെ ന്യായത്തിൽ നിൽക്കുന്നവൻ പദവിയുള്ളവനാണെങ്കിലും ഇല്ലാത്തവനാണെങ്കിലും അവർക്ക് നമസ്കാരത്തിനാണ് അള്ളാഹുവിന്റെ അടുത്ത് വില. അവർ ചെയ്യുന്ന ഇബാദത്തിന് അള്ളാഹുവിന്റെ അടുത്ത് വിലയുള്ളൂ. ഒരിക്കലും ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു തനിക്ക് കിട്ടിയ മാസശമ്പളമെല്ലാം ചേർത്ത് വെച്ച് ഒരു കുതിരയെ വാങ്ങാൻ കയറി ചെന്നു ഒരു ജൂതന്റെ കടയിൽ. ആ കുതിരയെ വാങ്ങി പരിശോധിച്ച് എല്ലാം ഉറപ്പ് വരുത്തിയതിന് ശേഷം ആ കുതിരപ്പുറത്ത് കയറി ഉമർ റളിയല്ലാഹു യാത്ര ആരംഭിച്ചു. ഏകദേശം അന്ന് ഉച്ചയായപ്പോൾ ആ കുതിര പെട്ടെന്ന് തളർന്നു വീണു. ആ കുതിരയെ പറ്റി പരാതി പറയാൻ ഉമർ റളിയല്ലാഹു ദൂതന്റെ അരികിലെത്തി. അന്ന് 20 പ്രവിശ്യകൾ ഏകോപിപ്പിച്ച് ഭരിക്കുന്ന അൾട്ടിമേറ്റ് ഭരണാധികാരിയ ഉമർ റളിയല്ലാഹു അൻഹു. ഉമർ റളിയല്ലാഹു അൻഹു വന്നാലും ഒരു വഴിയിലേക്ക് ഇറങ്ങിയാൽ ആ വഴിയിൽ പിശാച് പോലും വരാൻ പഠിക്കും. കാരണം ഉമറിന്റെ നീതിബോധത്തിന് മുൻപിൽ പിശാചുക്കൾക്ക് പോലും ഭയമുണ്ടെന്ന് അള്ളാന്റെ ഹബീബ് പരിചയപ്പെടുത്തിയ ഉമർ റളിയല്ലാഹു അൻഹു. തന്റെ ഒട്ടകം മുഖം കുത്തി കുതിര ഒട്ടം മുഖം കുത്തി വീണത് കണ്ടപ്പോ ഉമർ റളിയല്ലാഹു അൻഹു കച്ചവടക്കാരൻ ജൂതന്റെ കടയിലേക്ക് കയറി ചെന്ന് പറഞ്ഞു, സഹോദര എനിക്ക് തിരിച്ച് വില കിട്ടണം. ജൂതൻ പറഞ്ഞു, ഇല്ല ഉമർ, താങ്കൾ പരിശോധിച്ചതാ,
തങ്ങൾക്ക് അതിനുള്ള പരിധിയും സമയവും കഴിഞ്ഞതാണ്. ഇനി ആ കുതിരയെ തിരിച്ചെടുത്തില്ല. സങ്കടപ്പെട്ട് നിൽക്കുന്ന ഉമറുൽ ഖത്താബ്, അന്ന് സഹാബാക്കൾക്കിടയിൽ ലംഘിപ്പുണ്ടാക്കുന്ന അബ്ദുല്ലാഹി ബിനു ഷുറൈഖ് എന്ന സുഹാബിയുടെ വീട്ടിൽ കയറി ചെന്ന് പറഞ്ഞു, അബ്ദുല്ലാ എനിക്ക് ഇങ്ങനെ ഒരു പരാതിയുണ്ട്, ന്യായം വിധിക്കണം. അബ്ദുല്ലാഹി ബിനു ഷുറൈഖ് റളിയല്ലാഹു വന്നു, ജൂതരോട് വിവരം അന്വേഷിച്ചു. കൊടുക്കുമ്പോ വല്ല കുഴപ്പവും നിനക്കതിൽ കണ്ടിട്ടുണ്ടോ ഉമർ? ഒരു കുഴപ്പവും താങ്കൾക്ക് കാണാൻ പറ്റിയിട്ടില്ലല്ലോ ഉമർ എന്ന് ചോദിക്കുകയും ഉമർ റളിയല്ലാഹു പറഞ്ഞു, ഇല്ല അബ്ദുല്ലാ, ഞാൻ പൂർണ്ണ വിശ്വാസത്തിൽ വാങ്ങിയതാണ്. വീണ്ടും ജൂതരോട് ചോദിച്ചു അബ്ദുല്ലാ, സഹോദര നീ വല്ലതും മറച്ചു വെച്ചിട്ടാണോ വിറ്റത്? അല്ല അബ്ദുല്ലാ, ഞാൻ അച്ഛൻ ചെയ്തിട്ടില്ല. ഉടനെ അബ്ദുല്ലാഹി ബിനു ഷുറൈഖ് ഉമർ റളിയല്ലാഹുവിന്റെ നേരെ തിരിഞ്ഞിട്ട് പറഞ്ഞു, ഉമർ താങ്കൾക്കത് പണം തിരിച്ചു തരാൻ അർഹതയില്ല. ആ നീതിബോധം ന്യായബോധമായിരുന്നു അന്ന് ആ കടക്കാരനെ ഇസ്ലാം സ്വീകരിക്കാൻ പ്രേരിപ്പിച്ചതെങ്കിൽ. ഇന്ന് നമുക്ക് വേണ്ടപ്പെട്ടവരാണെങ്കിൽ നമ്മളെ കൂട്ടത്തിൽ നമ്മളെ വിശ്വസിക്കുന്നവരെ ശ്രദ്ധിക്കാൻ നമ്മൾ കാരണമാകുന്നുണ്ടെങ്കിൽ വിദ്യത്തടച്ചാലത്ത് എൺപേ ഉള്ളൂ പലർക്കും, പ്രഭതാമാസത്തിന് പട്ടിണി കിടന്ന കണക്കേ ഉള്ളൂ പലർക്കും, അന്യായത്തിന് കൂട്ടു നിൽക്കുന്നവർ ഒരിക്കലും ഇസ്ലാമിന്റെ ഭാഗത്തോട് ചന്തു നിൽക്കാൻ പാടില്ല. അതുകൊണ്ട് ആ മരണത്തിന്റെ തൊട്ടുമുൻപ് സഫർ മാസം 30 മുതൽ റബീഉൽ അവ്വൽ 12 ദിവസം വരെ 13 ദിവസം മേലനങ്ങാൻ പറ്റാതെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കിടന്നുപോയിട്ടുണ്ട്. അവസാന 6 ദിവസം റസൂലുള്ളാഹ് പള്ളിയിൽ വരാൻ പറ്റിയിട്ടില്ല. പള്ളിയിലേക്ക് എഴുന്നേറ്റുമ്പോഴേക്കും ബോധം കെട്ടു വീണ തിരുനൂതൻ മരിക്കുന്നതിന്റെ 2 ദിവസം മുൻപ് ശരിയായില്ല. സഹാബത്തിനോട് ആഗ്രഹം പറഞ്ഞു, എനിക്കൊന്ന് മദീനത്തെ പള്ളിയിലേക്ക് പോകണം. 2 സഹാബാക്കൾ തോളിലെടുത്ത് റസൂലുള്ളാഹിനെ പള്ളിയിലെത്തിച്ചു. മിമ്പറിന്റെ 1-ാമത്തെ പടിയിലിരുന്ന് സഹാബത്തിന് ഉപദേശം കൊടുത്ത് മുഹറ ജമാഅത്ത് നിസ്കരിച്ച് തിരിച്ചിറങ്ങാൻ നേരത്ത് റസൂലുള്ള മിമ്പറിലേക്ക് വീണ്ടും ഏഞ്ഞു കയറി അത്ഭുതത്തോടെ സഹാബത്ത് നോക്കി നിൽക്കുമ്പോൾ ആ സഹാബത്തിന്റെ മുഖത്ത് നോക്കി അള്ളാന്റെ ഹബീബ് പറഞ്ഞൊരു വാക്കിനും, നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്റെ നാവ് കൊണ്ടോ എന്റെ പെരുമാറ്റം കൊണ്ടോ അന്യായം പോയി തോന്നിയിട്ടുണ്ടെങ്കിൽ, നിങ്ങളോട് ഞാൻ അനീതി കാണിച്ചു എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ, മഹാദാദഗിരി അതെന്റെ മുതുക് നോക്കി തല്ലിയാൽ തീരുമെങ്കിൽ, നിങ്ങൾക്ക് എന്നെ വന്ന് തിരിച്ചടിക്കാൻ സഹാബത്തെ, അതെന്റെ പെരടിക്ക് ചവിട്ടിയാലേ തീരുമെങ്കിൽ, എന്റെ പെരടി നോക്കി നിങ്ങൾക്ക് ചവിട്ടാം എന്ന് കണ്ണുനീരോടെ അള്ളാന്റെ ഹബീബ് പറഞ്ഞപ്പോ ഉമർ റളിയല്ലാഹു ചോദിച്ചു, റസൂലേ എന്തിനാ താങ്കൾ ഇങ്ങനെയൊക്കെ ഞങ്ങളെ സങ്കടപ്പെടുത്തുന്നത്? അള്ളാന്റെ ഹബീബായ നബി തങ്ങളും തിരിച്ചു പറഞ്ഞു, ഉമർ പ്രവാചകൻ മുഹമ്മദ് എന്നൊക്കെയുള്ള പരിഗണന ഈ ദുനിയാവിൽ മാത്രമേ ഉണ്ടാകൂ. നാളെ റബ്ബിന്റെ മഹ്ശറയിൽ എന്നെയും നിന്നെയും ഒക്കെ ഒറ്റക്കാണ് അള്ളാഹു വിചാരണക്ക് വിളിക്കുക. അന്ന് എന്റെ ദീനാറുകളോ എന്റെ ദിർഹമുകളോ എന്റെ പദവിയോ എനിക്ക് ഉപകാരപ്പെടാത്ത ആ ലോകത്ത് എനിക്ക് അള്ളാഹുവിന്റെ മുമ്പിൽ അപമാനത്തോടെ നിൽക്കണ്ടായെങ്കിൽ, ഈ ലോകത്ത് നിന്നും അന്യായമായ ഒരാളെ കരയിപ്പിച്ചിട്ടോ പൊരുത്തം കിട്ടാതെയോ ഞാൻ അള്ളാഹനെ കണ്ടുമുട്ടാൻ പാടില്ല. ഈ ചരിത്രത്തിന്റെ പിൻബലത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വാക്കും പഠിപ്പിച്ചു, ആരെങ്കിലും ഈ ദുനിയാവിൽ ജീവിക്കുന്ന കാലത്ത് തന്റെ സഹോദരനെ തന്റെ സുഹൃത്തിനെ എന്തെങ്കിലും അവരോടൊരു ദുൽമ അക്രമം അനീതി അന്യായം ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ, മിസ്റ്റർ അതവന്റെ അഭിമാനത്തിലാവട്ടെ, അവനെ പച്ച തെളിവിളിച്ചതിന്റെ പേരിലാവട്ടെ, അവന്റെ മനസ്സ് വേദനിപ്പിക്കുന്ന വാക്കുകൾ പറഞ്ഞതിന്റെ പേരിലാവട്ടെ, ഇല്ലാത്ത പരദൂഷണങ്ങളും കുത്തുവാക്കുകളും ആക്ഷേപിച്ചതിന്റെ പേരിലാവട്ടെ, അല്ല സാമ്പത്തികമായി അന്യായമാവട്ടെ, മറ്റേത് നിലക്കുള്ള വല്ലതും നിങ്ങളെ സ്വഭാവം കൊണ്ടോ നാവ് കൊണ്ടോ നിങ്ങൾ മറ്റൊരാൾക്ക് വരുത്തിയിട്ടുണ്ടെങ്കിൽ, മദീന പള്ളിയിലെ മിമ്പറിൽ വെച്ച് തിരുദൂതൻ കണ്ണീരോടെ പറഞ്ഞു, നിങ്ങളത് വേഗം അങ്ങ് പൊരുത്തപ്പെട്ടിരിക്കണം. മരണം നിങ്ങളെ തേടിയെത്തുകയും നിങ്ങളെ ദിർഹമുകളോ നിങ്ങളെ ദീനാറുകളോ നിങ്ങൾക്കൊന്നിനും ഒന്നിനും സാധിക്കാത്ത അള്ളാന്റെ മഹിഷറയിലേക്ക് എത്തുന്നതിന്റെ മുൻപ് വലിയ സഹല്ലലവും നിങ്ങളെ തന്നെ പറഞ്ഞ് പൊരുത്തപ്പെടിക്കണം. ആ അന്യായം തിരുത്തണം. ആ അവിവേകം നിങ്ങൾ പൊരുത്തപ്പെടിക്കണം. ആ അനീതിക്ക് നിങ്ങൾ കുട്ടുനിൽക്കരുത്. നിങ്ങൾക്ക് എത്ര വേണ്ടപ്പെട്ടവനാണെങ്കിലും നിങ്ങളേത് രക്തമാണെങ്കിലും നിങ്ങളതിന്റെ കൂടെ നിൽക്കരുത്. ഇൻകാനലഹു, ഇനി അഥവാ നിങ്ങൾക്കങ്ങനെ കിട്ടാതെയാണ് നിങ്ങൾ മരിക്കുന്നതെങ്കിൽ, നാളറബ്ബിന്റെ കോടതിയിൽ നിങ്ങളെ വാക്കുകൊണ്ടും പെരുമാറ്റം കൊണ്ടും അന്യായം ചെയ്യപ്പെട്ട ഒരു വ്യക്തിയെ നിങ്ങളെ എതിർഭാഗത്ത് അള്ളാഹു കണ്ടെത്തി നിർത്തും.
ആ നിർത്തിയ വ്യക്തിയോട് ചൂണ്ടിയിട്ട് അള്ളാഹു പറയും, ഇവന്റെ നന്മകൾ ഞാൻ നിനക്ക് നൽകാൻ തീരുമാനിച്ചിരിക്കുന്നു. ഇവൻ നിന്നോട് ചെയ്ത അന്യായത്തിനനുസരിച്ച് ഇവന്റെ അമലുകൾ, സ്വാലിഹായ ഹസനാത്തുകൾ ഞാനത് നിനക്ക് വകവെച്ചു തന്നിരിക്കുന്നു. ഇവന്റെ നിസ്കാരം, ഇവന്റെ നോമ്പ്, ഇവന്റെ ഇബാദത്തുകൾ, ഇവന്റെ ഹജ്ജ്, ഇവന്റെ ഉംറ, ഇതൊക്കെ അള്ളാഹു നിനക്ക് തന്നിട്ടുണ്ട്. എടുത്തിട്ടും നിന്നോട് അവൻ ചെയ്തതിന്റെ ഭാരം തീരുന്നില്ലെങ്കിൽ നിനക്കല്ലാഹു വാക്ക് തരുന്നു, നിന്റെ പാപം, നീ ചെയ്തു കൂട്ടിയ സർവത്തിന്മകളും അതെടുത്തിട്ട് ഞാൻ ഇവനും കൊടുക്കും. എന്റെ നന്മകൾ മുഴുവനും അവന് പോകും. ഇനി എടുക്കാൻ എന്തേലും നന്മയില്ലെങ്കിൽ അതോടെ അവസാനിപ്പിക്കില്ല. അവർക്ക് അവന്റെ തിന്മകൾ മുഴുവൻ എടുത്ത് അള്ളാഹു എന്നിലേക്ക് തരികയും ചെയ്യും. ആരാണ് കൂട്ടർ? അന്യായത്തിന് കുട്ടുനിന്നവർ, അനീതിക്ക് കുട്ടുനിന്നവർ, വാക്കുകൊണ്ടും പെരുമാറ്റം കൊണ്ടും കാര്യമറിയാതെ കുടുംബത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നവർ, വാവിട്ട വാക്കുകൊണ്ട് ആത്മഹത്യകൾ ഉണ്ടാക്കുന്നവർ, ഇല്ലാത്ത നുണകൾ പറഞ്ഞു വരത്തി തന്റെ കുടുംബക്കാരെ ന്യായീകരിക്കുന്നവർ, എല്ലാവരും ആ വിഭാഗത്തിൽപ്പെടും. എന്നിട്ട് അല്ലാഹുവിന്റെ തിരുദൂതൻ ഓർമ്മപ്പെടുത്തി, നാളെ റബ്ബിന്റെ കോടതിയിൽ പ്രാപ്തരായവർ ആരാണെന്നറിയുമോ? സഹാബത്ത് പറഞ്ഞു, ഇല്ല നബിയേ, ആരാണ് ആ മുസ്ലിംങ്ങൾ? തിരുദൂതൻ കണ്ണീരോളം പറഞ്ഞു, റബ്ബിന്റെ മഹിസറയിൽ വരുമ്പോ അവൻ വലിയ അഭിമാനിയായിരിക്കും. അതിന് നല്ല തൽപേര്, ഏത് കാര്യത്തിലും കാർന്നവരായിട്ട് കൂട്ടിക്കൊണ്ടുപോകാൻ പറ്റിയവൻ, കുടുംബത്തിലൊരു നല്ല അമ്മ, കുടുംബത്തിലെ നല്ലൊരു കാർന്നവർ എന്ന ഒരു പദവിയിലായിരിക്കും അവൻ അള്ളാന്റെ അടുത്തേക്ക് വരിക. കുടുംബക്കാരൊക്കെ പറയും, മുത്താപ്പ നല്ല ആളായിരുന്നു, മുത്താപ്പ നിസ്കരിക്കും, കാർന്നവരായിട്ടും വരും, മുത്താപ്പ വിഭാഗത്ത് ചെയ്യും, നമുക്കൊക്കെ ഒരു പേടിയായിരുന്നു മുത്താപ്പനെ. അങ്ങനെ വരുന്നൊരു വ്യക്തി, പക്ഷെ അള്ളാന്റെ മുമ്പിലെത്തുമ്പോൾ അവൻ പാപ്പരാകുന്നത് കാണാം. എന്തേ കാരണം? അവൻ മറ്റൊരാളെ ചീത്ത പറഞ്ഞു, അന്യായത്തിന് കുട്ടുനിന്നു, അപവാദം പറഞ്ഞു, സമ്പത്തിനനുസരിച്ച് ആളുകൾക്കിടയിൽ സംസാരിച്ചു, മറ്റൊരാളെ അടിച്ചു, രക്തം ചിന്തി. ഇതൊക്കെ ചെയ്ത അവനെ അള്ളാഹു മാറ്റി നിർത്തിയിട്ട് പറയും, കുറെ നല്ലതോൻ ചെയ്തിട്ടുണ്ടെങ്കിലും അവനെ കൊണ്ട് വേദനിച്ച മനസ്സുകൾക്ക് അയാളെ അമലുകൾ എടുത്തു കൊടുക്കണം. അങ്ങനെ എല്ലാം എടുത്ത് അവനെ കൊണ്ട് മനസ്സ് വേദനിച്ചവർക്കും സങ്കടപ്പെട്ടവർക്കും അന്യായം ചെയ്തവർക്കും അള്ളാഹു വീതിച്ചു കൊടുക്കും. ഒരാളോട് പോലും ആ അന്യായം നമ്മളിൽ ഉണ്ടാവാൻ പാടില്ല. തന്റെ ജീവിതം കൊണ്ട് അള്ളാഹുവിന്റെ ഇഷ്ടവും സ്വർഗവും ആഗ്രഹിക്കുന്ന ഒരു മുഖ്യനിന് ഒരു അന്യായത്തിന് കൂട്ടുനിന്ന് മറ്റൊരാളെ സങ്കടപ്പെടുത്താൻ പാടില്ല. ഈ ദുനിയാവും അവസാനത്തെ യാത്രക്ക് പോകുമ്പോ ബാധ്യതകളില്ലാതെ മണ്ണിന്റെ അടി കിടക്കണം, ഒരാളെ മനസ്സും വേദനിപ്പിക്കാതെ കിടക്കാൻ പറ്റണം, ഒരാളെ ഹത്തും നെഞ്ചോട് ചേർക്കാതെ അള്ളാന്റെ മുന്നിലേക്ക് കയറി ചെല്ലാൻ പറ്റണം. എന്റെ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ഒരാളെ കണ്ടും നിറഞ്ഞിട്ടില്ലെന്നോ അതോടെ അള്ളാഹെ കണ്ടുമുട്ടാൻ പറ്റണം. അങ്ങനെ കണ്ടുമുട്ടിയാൽ അള്ളാഹു അവർക്ക് കൊടുക്കുന്നത് ഉന്നതമായ സ്ഥാനങ്ങളായിരിക്കും. ഒരിക്കലൊരു സ്വഹാബി റസൂലുള്ളാഹി അരികിലേക്ക് വന്നു പറഞ്ഞു, റസൂലേ, എനിക്ക് രണ്ട് അടിമകളുണ്ട്, ഞാൻ ചന്തയിൽ നിന്ന് വാങ്ങിയതാ ആ ഇസ്ലാമിന്റെ തുടക്ക കാലഘട്ടത്തിൽ. അതുകൊണ്ട് നബിയെ, അവരെന്നോട് അനുസരണക്കേട് കാണിക്കുമ്പോ ഞാൻ അവരെ അടിക്കാറുണ്ട്, ഞാൻ അവരെ പരിഹസിക്കാറുണ്ട്. ഇന്ന് നമ്മളെ ഭാഷയിൽ പറഞ്ഞാൽ ചില കാക്കുന്ന സ്വഭാവമുണ്ട്, ചില കൂട്ടുകാരെ കൂട്ടിക്കൂടിയിരിക്കുമ്പോ ഒരാസ്യ സ്വഭാവമുണ്ടല്ലോ, കേൾക്കാനും ചിരിക്കാനും ആചാരമുണ്ടെങ്കിലും ഒന്റെ മനസ്സ് മുറിഞ്ഞ ആ പൊരുത്തം കിട്ടാത്ത കാലത്തോളം അത് കുടുംബത്തിലാവട്ടെ വ്യക്തികൾക്കിടയിലാവട്ടെ, ഒരുപാട് കുടുംബക്കാരൊക്കെ ഒരുമിച്ച് കൂടുമ്പോ ചിലപ്പോ ചില പിതാക്കാർക്കും ചില ഭാര്യമാർക്കൊക്കെ ചില പോരായ്മകൾ ഉണ്ടാകുമ്പോ ഒന്ന് കൊള്ളിച്ചും ഒന്ന് ആക്കിയിട്ടും ഒന്ന് ചിരിപ്പിക്കാനും വല്ലാതെ പരിഹസിക്കുന്ന മനസ്സുണ്ടല്ലോ, അങ്ങനെ പരിഹസിപ്പിക്കപ്പെടുന്നവർ പോലും അള്ളാന്റെ അടുത്ത് ചോദ്യം ചെയ്യപ്പെടും. അതുകൊണ്ടാണ് ആ സ്വഭാവി പറഞ്ഞ നബിയെ, ഞാൻ അവരെ മർദ്ദിക്കും, ചിലപ്പോ ചിലപ്പോ കുറ്റം പറയും, പച്ചത്ത് തൊടി വിളിക്കും, ആള് കേൾക്ക് ഞാൻ അങ്ങനെ കളിയാക്കി പരിഹസിക്കും, കാരണം എന്റെ അടിമയല്ലേ, ഞാൻ പൈസ കൊടുത്തു വാങ്ങിയതല്ലേ, അവർക്കൊരു പക്ഷേ ഞാൻ പറഞ്ഞത് മനസ്സിലായിട്ടുണ്ടാവൂല, അതുകൊണ്ടായിരിക്കാം അവർ ഞാൻ പറഞ്ഞത് അനുസരിക്കാതിരുന്നത് എന്ന് ചിലപ്പിനിക്ക് തോന്നുമെങ്കിലും ഞാൻ എന്റെ പവർ കാണിക്കാൻ വേണ്ടി ഞാൻ അവരെ കളിയാക്കും, പരിഹസിക്കും, അവരോട് ഞാൻ വെറുതെ മുട്ടി ചൂടാകും, കാരണം ഞാൻ മുതലാളിയാണല്ലോ, അത് കാണിച്ചാലല്ലേ ഞാൻ അങ്ങനെ ആവും. ഇന്ന് ചില ഭർത്താക്കന്മാർ ചിന്തിക്കുന്നത് പോലെ നാല് കറി കുടുംബക്കാരുടെ പെണ്ണിനെ പറഞ്ഞ അതൊന്നും ചെയ്യാം, കാരണം എന്താ, ഓളതിന് അർഹതപ്പെട്ടോളാം. കുടുംബക്കാർക്കിടയിൽ തൊഴിലിരിഞ്ഞു നിൽക്കുന്ന ഭാര്യമാരുണ്ടാവാറുണ്ട്, ഭർത്താവിനെ കുറ്റം പറയുന്നവരുണ്ട്, തൽക്കാലം ജയിക്കാം, പക്ഷെ ആ മുറിവ് അന്യായം ഒരാളെ മനസ്സിന്ന് പോയിട്ടില്ലെങ്കിൽ തൊട്ടടുത്ത ആയത്തിൽ
അള്ളാഹുവിന്റെ തിരുദൂതൻ തിരിച്ചു പറഞ്ഞു, നബിയെ അങ്ങനെ ഞാൻ തച്ചാലും മർദ്ദിച്ചാലും ഞാൻ അള്ളാഹുവിന്റെ അടുത്ത് കുറ്റക്കാരാണ്, ഞാൻ അള്ളാഹുവിന്റെ അടുത്ത് ഒരു പാപിയാകുമോ റസൂലെ? ഉടനെ തിരുദൂതൻ ആയത്തോതി കൊടുത്തു, വനദഉൽ മവാദീനൽ ഖിത്ത, റബ്ബ് പറഞ്ഞത് നീ കേട്ടിട്ടില്ലേ സഹോദര, വനദഉൽ മവാദീനൽ ഖിത്ത, നീതിപൂർവം തുലാസുകൾ അള്ളാഹു ഓർമ്മപ്പെടുത്തുന്നു, ഞാൻ സ്ഥാപിക്കുക തന്നെ ചെയ്യും. എന്റെ മഹിഷറയിൽ നീതിയുടെ തുലാസ് ഞാനാണ് കൊണ്ടുവെക്കുക, അത് റെഡിയാക്കാൻ അതിന്റെ അളവുകൾ പരിശോധിക്കാൻ ഞാൻ മാത്രമാണ് വരിക. ഞാനത് മനക്കളേൽപ്പിക്കൂല, ഞാനാണ് അത് തൂക്കി നോക്കുന്നവൻ. ഒരാളോടും ഞാൻ അനീതി കാണിക്കുകയില്ല, കാരണം എല്ലാവരും എനിക്ക് വേണ്ടപ്പെട്ടവരാണ്, എന്റെ അടിമകളാണ്, ഞാൻ സൃഷ്ടിച്ചവരാണെങ്കിൽ ഞാനാണ് അതിന് തീരുമാനമെടുക്കുന്നതും. ഒരണുമണി തൂക്കം നിങ്ങൾ മറ്റൊരാളോട് അന്യായം ചെയ്തിട്ടുണ്ടെങ്കിൽ, സഹാബത്ത് ഇവിടെ വിശദീകരിച്ചു, ആ അന്യായം എന്താവട്ടെ, ഒരു ഇൻസ്റ്റാറ്റില് ഒരു ഇഷ്ടപ്പെടാത്ത മുഖഭാവം അത് പ്രകടിപ്പിച്ചാൽ പോലും, നിസ്കാല ഹബ്ബത്തിൻ, ഒരു വെണ്ണീരിന്റെ പൊടിയുടെ നൂറിലൊന്നാം നിസ്കാല ഹബ്ബത്ത്, അതിന്റെ അത്ര എന്നാണ് നിങ്ങൾ അന്യായം കാണിച്ചാൽ, അതെയ്നാബിഹാ, ഞാനത് കൊണ്ടുവരും, ഞാനത് കൊണ്ടുവരും, എന്റെ മവാദീനിൽ ഞാനത് തൂക്കും. വഖഫാ ബിനാ ഹാസിബീൻ, ഇന്ന് വിധി നോക്കാൻ ഞാൻ മതി, നിങ്ങൾ വേണ്ട, നിങ്ങളെ പറവാട് പോലീസയും കൂടെ നിന്നവരും ചിരിപ്പിച്ചവരും കളിയാക്കിയവരും ഇവരാരും വേണ്ട. വഖഫാ ബിനാ ഹാസിബീൻ, ഇന്ന് കണക്ക് നോക്കാൻ ഞാൻ മാത്രം മതി എന്ന് അല്ലാഹു പരിചയപ്പെടുത്തും. അങ്ങനെ അല്ലാഹു തൂക്കി നോക്കുമ്പോൾ ചില ആളുകളുടെ അമലുകളെക്കാൾ ആളുകളുടെ തിന്മകൾ വർദ്ധിക്കും. അവന്റെ മാവ് കൊണ്ടും പെരുമാറ്റം കൊണ്ടും അന്യായത്തിന് പുട്ടു നിന്നപ്പോ കിട്ടിയത് അവന്റെ ഇരുട്ടായി അവനെ പുതിയാൻ തുടങ്ങും. ഇത്തക്കു ദുൽമ, ഉടനെ തിരുദൂതൻ പഠിപ്പിക്കുന്നു, ഇത്തക്കു ദുൽമ, നിങ്ങൾ ആ അന്യായത്തെ സൂക്ഷിക്കണം, അവിവേകത്തിന് പുട്ടു നിൽക്കരുത്. അത് നിങ്ങളെ അന്ധകാരത്തിലെത്തിക്കും, വയ്യറിയാതെ നിങ്ങൾ അള്ളാഹുവിന്റെ മറുപടിയിൽ കിടന്നു കടയും, ഒരു കാല് വെക്കാനാവാതെ നിങ്ങൾ ആ അന്ധകാരത്തിലൂടെ അള്ളാഹുവിന്റെ നരകത്തിൽ പോയി വീഴും. അവരാരാണ് അവർ? നബിയെ, ദുൽമിന് കൂട്ടുനിന്നവർ, ദുൽമ ചെയ്തവർ, അന്യായത്തിന് കൊടപിടിച്ചവർ, വേണ്ടപ്പെട്ടവർക്ക് വേണ്ടി വാക്ക് മാറ്റി പറഞ്ഞവർ, വേണ്ടപ്പെട്ട കുടുംബക്കാർക്ക് വേണ്ടി മറ്റൊരാളെ മനസ്സ് വേദനിപ്പിച്ചവർ, കുത്തുവാക്കുകളെ കൊണ്ടും ആക്ഷേപങ്ങളെ കൊണ്ടും പരിഹാസങ്ങളെ കൊണ്ടും ഒരുപാട് മനസ്സുകൾ മുറിച്ചവർ, അവര് വെളിച്ചം കിട്ടാതെ അന്ധകാരത്തിൽ കറങ്ങുമ്പോൾ ദുനിയാവിൽ എത്ര ആളുകൾ അവർക്ക് രസിപ്പിക്കാനുണ്ടെങ്കിലും അമ്മവനാ ഒറ്റ തിരുത്തത്തിൽ അള്ളാഹിന്റെ നരകത്തിൽ നിന്ന് പതിക്കുന്ന അന്ധകാരം അവരുടെ ശരീരത്തിലേക്ക് അള്ളാഹു കൊടുക്കും. അതുകൊണ്ടാ സഹോദരങ്ങളെ, ഏത് കാര്യത്തിൽ ഇടപെടുമ്പോഴും, കാരണം പലരും മനസ്സ് തുറന്ന് സംസാരിക്കാൻ റെഡിയാണ്, രണ്ടു ഭാഗങ്ങളും കൂട്ടിപ്പറയാൻ പലർക്കും മടിയില്ല, പലപ്പോഴും ഞാൻ പോലും അത്ഭുതപ്പെടാറുണ്ട്, കുടുംബ പ്രശ്നങ്ങൾ സംസാരിക്കുന്ന ഈ റൂമിന് എഴുന്നേറ്റ് പോകുമ്പോ അതുവരെ കേൾക്കാത്ത കാരണങ്ങളാ പിറ്റേന്ന് കേൾക്കുന്നത്. രണ്ട് കുടുംബക്കാരും ആളുകൂടും, രണ്ട് വിവാദത്തിലേക്കും കഥകളോടും രണ്ട് കൂട്ടരും പറഞ്ഞുണ്ടാക്കും, ജയിക്കണം ജയിക്കണം, അവരെ പാഠം പഠിപ്പിക്കണം എന്നൊരു ചിന്ത മാത്രമാണെങ്കിൽ കോടതിയും നിയമവും നമുക്ക് കൂടെ കിട്ടിയേക്കാം. പക്ഷെ മരണം, അതിനുശേഷമുള്ള ലോകം, ഒരു കടുകുമണിയുടെ വ്യത്യാസത്തിൽ അള്ള വിചാരണ ചെയ്യുമ്പോ പറഞ്ഞതിന്റെയും ചെയ്തതിന്റെയും പേരിൽ അന്നേറെ നമ്മളെ ഛേദിക്കേണ്ടി വരും. അതില്ലാതിരിക്കാൻ ഒരു വിശ്വാസി എപ്പോഴും ന്യായത്തിന്റെ മനസ്സുള്ളവനായിരിക്കും, അനീതിക്ക് പുറ്റു നിൽക്കാത്തവനായിരിക്കും. ഏത് സന്ദർഭത്തിലും എന്റെ ഭക്തനെ കാണുന്നുണ്ട് എന്ന ബോധത്തിൽ സംസാരിക്കുന്നവനും ഇടപെടുന്നവനുമായിരിക്കും. അങ്ങനെയുള്ള യഥാർത്ഥ വിശ്വാസികളിൽ അള്ളാഹു നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാണ്. ജീവിതത്തിന്റെ ഒരു രംഗത്തും അള്ളാഹുവിനെ മറന്നു പോകരുത് എന്ന് എന്നോടൊത്ത പോലെ നമ്മളിൽ ഓരോരുത്തരോടും ഉപദേശിക്കുകയാണ് മസീഹയെ. ഇന്ന് നമ്മളൊക്കെ സ്വയം അങ്ങോട്ടും ഇങ്ങോട്ടും പരാതി പറയുന്ന ഒരു വിഷയം, നമുക്കൊക്കെ മതപ്രഭാഷണങ്ങളും ഖുർആൻ ക്ലാസുകളും നന്നാവാനുള്ള സൗകര്യങ്ങളും സാഹചര്യങ്ങളും അനുവദിക്കാം. പക്ഷെ ഇത്രയേറെ ക്ലാസുകൾ കേട്ടിട്ടും ഇത്രയേറെ ഹുദുബകൾ ആസ്വദിച്ചിട്ടും
മനുഷ്യന്മാരിലൊന്നും ഒരു മാറ്റം ഉണ്ടാകുന്നില്ല. അവരിലൊന്നും ഒരു കൃത്യമായ ഒരു മാർഗത്തിലൂടെ സഞ്ചരിക്കാൻ പലർക്കും സാധിക്കുന്നില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അതിന് പല ആളുകളും വിലയിരുത്താറുള്ളത് അയാളെ നോക്കൂ, ഇവരെ നോക്കൂ, പള്ളിയിൽ പോവാറില്ല. എല്ലാ വസ്തിനും നമ്മൾ അവിടെ ഉണ്ടാവാറുണ്ട്, കാണാറുണ്ട്. ആള് നല്ല ദീനിയാ, നൃത്തത്തെയ എന്നൊക്കെ നമ്മൾ പലരെ പറ്റിയും അഭിപ്രായപ്പെടാറുണ്ട്. പക്ഷെ ആ ദീനി ചിന്തയും ദീനി ചിട്ടയും സ്വഭാവത്തിൽ കൊണ്ടുവരാൻ നമ്മളിൽ പലർക്കും സാധിക്കുന്നില്ല. കുടുംബബന്ധം മുറിച്ചവനും അന്യായമായി ഹക്കെടുക്കുന്നവനും അള്ളാന്റെ മരണത്തിലാണ് എന്ന് കേട്ട് പുറത്തേക്കിറങ്ങിയാൽ പണഞ്ഞവൻ റോഡിന്റെ ഓപ്പോസിറ്റ് ഉണ്ടെങ്കിൽ തലകുളിച്ച് നടക്കുന്നവൻ, അന്യായമായി പണം സമ്പാദിക്കുന്നവൻ. അതുകൊണ്ടാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തി ഏറ്റവും കനം തോന്നുന്നത്, ഏറ്റവും കൂടുതൽ കനമായി അനുഭവപ്പെടുന്നത് മിൻ ഖുലുഖിൻ ഹസനിൻ, ഒരാളുടെ ഏറ്റവും നല്ല സ്വഭാവമായിരിക്കും. സ്വഭാവം നന്നാവാത്തവന്റെ നമസ്കാരത്തിന് അള്ളാഹുവിന്റെ അടുത്ത് വരെയില്ല. സ്വഭാവം നന്നാവാത്തവന്റെ ഇബാദത്തുകൾക്ക് അള്ളാഹുവിന്റെ അടുത്ത് വരെയില്ല. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റി ആയിഷ റളിയല്ലാഹു തആലയോട് ചോദിച്ചപ്പോൾ നമ്മളെ ഉമ്മ ആവേശത്തോടെ പറഞ്ഞു, എന്റെ റസൂലിനെ പരിചയപ്പെടുത്താൻ എനിക്ക് ഒരൊറ്റ വാക്ക് മതി, എന്റെ റസൂലിന്റെ സ്വഭാവം ഖുർആനായിരുന്നു. ഒരൊറ്റ വാക്കിൽ അള്ളാഹുവിന്റെ ഹബീബിന്റെ സ്വഭാവം ഏതൊക്കെ നിലക്കാണെന്ന് ആ ഭാഗ്യം പരിചയപ്പെടുത്തിയെങ്കിൽ, നമ്മളെ സ്വഭാവത്തെ പറ്റി സ്വന്തം കൂടെ കിടക്കുന്ന പെണ്ണിന് പോലും ഒരു നല്ല അഭിപ്രായം അല്ലെങ്കിൽ, നമ്മളെ സ്വഭാവത്തെ പറ്റി തീറ്റിപ്പൊട്ടുന്ന വാർത്താക്കന്മാർക്ക് ഒരു നല്ല അഭിപ്രായം അല്ലെങ്കിൽ ും മുമ്പൊക്കെ തന്നെ ഉണ്ടാവും. അള്ളാഹുവിന്റെ അടുത്ത് കടത്തുക മാത്രം നമ്മളെ കയ്യിൽ വേറൊന്നുണ്ടാവില്ല. അതോടൊപ്പം തിരുതൂതൻ ഓർമ്മപ്പെടുത്തുന്നു, തീർച്ചയായും പിടികൂടും. ആരെ പിടികൂടും? അൽഫാഹിസ, നെറികെട്ടവന്മാരെ, നെറികെട്ടവന്മാരെ, പെൺപാടികളെയും ന്യായത്തോടും സത്യത്തോടും ചേർന്ന് നിൽക്കാതെ നെറികെട്ട ജീവിതം വഹിച്ച സംസാരിച്ച ആളുകളെ അള്ളാഹു പിടികൂടും. അഥവാ അവന്റെ ഏറ്റവും മോശപ്പെട്ട പോളിറ്റി ന്യായത്തിന് കൂട്ടു നിൽക്കാതിരിക്കുക, അന്യായത്തിന് കൂട്ടു നിൽക്കുക എന്നുള്ളത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഒരുപാട് പ്രശ്നങ്ങൾ പല കുടുംബത്തിലും ഉണ്ടാവും. അവനാന്റെ കുടുംബാംഗം കരുതിയിട്ട് പെണ്ണന്മാരെ വാക്ക് കെട്ടിട്ട് ഒരു കാർണറായിട്ട് കയറി ചെല്ലുമ്പോൾ പോലും ന്യായം ആര വശത്താണ് ചോദിക്കണം? അതിന് പറ്റിയല്ലെങ്കിൽ ഒരു മധ്യസ്ഥത്തിന് ഇറങ്ങാൻ പാടില്ല, ഒരു സംസാരത്തിന് മുന്നിട്ടിറങ്ങാൻ പാടില്ല. നിന്റെ പത്തുപൂന്റെ അടിയനും വേണ്ടിയിട്ട് കെട്ടിക്കൊണ്ടുവന്ന പെണ്ണിനെ മൃഗീയമായി സങ്കടപ്പെടുത്താൻ എന്റെ മാവ് കാരണമാകുന്നുണ്ടെങ്കിൽ, അതല്ലെങ്കിൽ എന്റെ മകളെ കെട്ടിയ കുടിയാപ്പിളയെയും കുടുംബത്തെയും ഒറ്റപ്പെടുത്താൻ എന്റെ കുടുംബക്കാര് നാലഞ്ചാടിന്റെ കൂടെ കൂടി തിരിച്ചൊരു ധൈര്യം തന്നാലും ഒക്കെ ദുനിയാവിന് മാത്രമേ ഉണ്ടാവൂ. ധൈര്യം തരാനും കൂടെ നിൽക്കാനും ചേർന്ന് നിൽക്കാനും കേസുറുക്കണം, കോടതി കെട്ടണം, കൂട്ടിപ്പിടിച്ച് വാങ്ങണം എന്നൊക്കെ ദുനിയാവ് പറയാം, കിട്ടുകയും ചെയ്യും. അപ്പൊ പറഞ്ഞല്ലോ, ദുനിയാവിൽ ആഗ്രഹിച്ചതൊക്കെ പലർക്കും കിട്ടിയിട്ടുണ്ട്. അള്ളാഹുവിന്റെ ആഗ്രഹത്തിലെ പോലും ഒന്നും ബാക്കി ഉണ്ടാവില്ല. 50 കോടിയും നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ആളെ പറ്റിച്ചിട്ടും കഥിച്ചിട്ടും അന്യായം ചെയ്തിട്ടും, പക്ഷെ കോടികൾ കൊടുത്താലും കിട്ടാത്ത ഒരു നിമിഷത്തിന് വേണ്ടി നമ്മൾ അള്ളാഹുവിനെ നമുക്ക് കരയേണ്ടി വരും. അതില്ലാതിരിക്കാൻ ഒരു വിശ്വാസി ഏതിനൊക്കെ ഇടപെടുമ്പോഴും അതിനൊരു ഹക്കും ബാധ്യതയും ഒന്ന് നോക്കണം. ന്യായവും അന്യായവും ഒന്ന് ചിന്തിക്കണം. ഞാൻ ചെയ്യുന്നത് ശരിയാണോ? ഞാൻ അത് സംസാരിക്കുന്നത് ശരിയാണോ? ഞാൻ പറയുന്നത് ശരിയാണോ? ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നവനാ ഒരു നല്ല വിശ്വാസിയും നല്ലൊരു മനുഷ്യൻ. അത് അള്ളാഹു തആല ഓർമ്മപ്പെടുത്തിയത് ഖുർആനിൽ ആദ്യം കനം തോന്നുന്നത് ഒരു മനുഷ്യന്റെ സ്വഭാവം കാണിക്കുന്നതാണ്. മനനം ചെയ്യുന്നവൻ, മനുഷ്യത്വമുള്ളവൻ, അഥവാ സ്വഭാവത്തോടെ ജീവിക്കുന്നവൻ, ആ തിരിച്ചറിവോടെ ജീവിക്കുന്ന യഥാർത്ഥിനികളിൽ അള്ളാഹു നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാണ്. അള്ളാഹുവേ, അതിന് അറിയാതെയും ഒരുപാട് തെറ്റുമുറ്റങ്ങൾ സംഭവിച്ചു പോകുന്നുണ്ടാണ്. എല്ലാ വിട്ടുകൊടുത്തുമാക്കി നിന്റെ സ്വർഗത്തിൽ ഇതേ രൂപത്തിൽ നീ ഞങ്ങളെ ഒരുമിപ്പിച്ചു വിട്ടാണ്. അള്ളാഹുവേ, മക്കളില്ലാതെ പ്രയാസപ്പെടുന്ന കുടുംബങ്ങൾ എന്തുനാഥ, മക്കളെ അനുഗ്രഹം നൽകി ഓരോ കുടുംബത്തോടും നീ കാരുണ്യം കാണിക്കണമേ. അസുഖം ബാധിച്ച് പ്രയാസപ്പെടുന്ന പലരും ഞങ്ങളിൽ ഇറങ്ങട്ടെ. എളുപ്പം ക്ഷമ നൽകി ആരോഗ്യത്തോടെ ദുർഗാഴിപ്പോടെ ജീവിക്കാൻ ഞങ്ങളിൽ ഓരോരുത്തർക്കും നീ സൗഭിക്ക് നൽകണമേ. അള്ളാഹു സൗഭിക്കും. ഇന്നത്തെ ജീവിതത്തെ അവാദിയാക്കാവുകയാണ്.
اللهم اعز الاسلام والمسلمين واذل الشرك والمشركين اللهم اجرنا من النار اللهم اجرنا من النار اللهم اجرنا من النار اللهم ارحمنا من وصيه نقلت നമ്മളുടെ ഒരു സഹോദരി കഴിഞ്ഞ ആഴ്ച അള്ളാഹുവിന്റെ നെരുവിലേക്ക് മടങ്ങി. അവൾ ആ കുടുംബത്തിന്റെ കുഞ്ഞിപ്പോഴും വെന്റിലേറ്ററിനാണ്. കാതാ എളുപ്പം ശിപ്പ നൽകി ആ കുടുംബത്തെ സമാധാനത്തോടെ ജീവിക്കാൻ, ആപ്പിയത്തോടെ ദീർഘായുസ്സോടെ ജീവിക്കാൻ ആ കുഞ്ഞിന് നീ കൗപ്പിച്ച് നൽകണം. ആ മരണം കൊണ്ട് വേദനിക്കുന്ന അതുപോലെ നിരവധി മരണങ്ങൾ കിട്ടുന്ന ആദാ ഓരോ മരണങ്ങളെ കൊണ്ട് വേദനിക്കുന്ന ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് കുടുംബങ്ങൾക്ക് ക്ഷമയോടെ അതിനെ നേരിടാനുള്ള തോപ്പിക്കുന്ന പ്രധാനം ചെയ്യണം. കടബാധ്യതയിൽ പെട്ട് കഥാമായ പല നിലത്തും സമ്പത്തിന്റെ വിഷയത്തിൽ പെട്ടുപോയതിനു ചിലത്തെ അതെല്ലാം ഫലാലാക്കാനും കടം വിട്ടി നിങ്ങൾ കണ്ടുമുട്ടുന്ന മുസ്ലിങ്ങളിൽ ഞങ്ങൾ ഓരോരുത്തരെയും നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ. ദാദാ ഞങ്ങളുടെ മക്കൾ ഒരുപാട് അറിവ് നേടിയവരുണ്ട്, നല്ല രീതിയിൽ വളർത്താൻ ഞങ്ങൾ ശ്രമിച്ചവരുണ്ട്. ദാദാ മക്കൾക്കൊരു ദിശാബോധമോ അള്ളാഹുവിന്റെ ഭയമോ നാളെ ഈ ദീനിന്റെ പേരിൽ അറിയപ്പെടുന്ന സ്വാലിഹീങ്ങളായ മുത്തഖികളുടെ കൂട്ടത്തെയും നീ ഞങ്ങളുടെ മക്കളെയും കുടുംബത്തെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ. പ്രാർത്ഥിക്കുന്ന വസീഅത്ത് തന്ന അസുഖബാധിതരായ ആളുകൾ വേറെ ബുദ്ധിമുട്ടുന്ന